ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? കൊറോണയൊക്കെ വന്ന് നമുക്ക് സ്കൂളിലൊന്നും പോവാൻ പറ്റാതെ ഒരു വർഷം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ പോയി അല്ലേ. ഞാൻ കുറേ പാട്ടുകളൊക്കെ പഠിപ്പിച്ചിരുന്നു, പ്രയർ സോങ്ങും പഠിപ്പിച്ചിരുന്നു, നാഷണൽ ആന്തം പഠിപ്പിച്ചു, പിന്നെ ലളിതഗാനങ്ങൾ പഠിപ്പിച്ചു, കുറേ പാട്ടുകളൊക്കെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ പഠിച്ചോ അതെല്ലാം? എന്തായാലും ഇത്തവണ ഈ വർഷം നമുക്ക് കർണാട്ടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങും. കുറേ പേരൊക്കെ പഠിക്കുന്നുണ്ടാവും എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവണം, നിങ്ങൾ പഠിക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സമ്മതമല്ലേ? റെഡിയല്ലേ എല്ലാവരും? ഞാൻ പാടുന്ന കേട്ട് പാടണം കേട്ടോ. എന്താണ് സംഗീതം അറിയോ? അങ്ങനെ ചോദിച്ചാൽ അതിനൊരു മറുപടി പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ സംഗീതം? ഇഷ്ടമാണ് അല്ലേ? പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പാട്ടൊക്കെ ധാരാളം കേൾക്കാറില്ലേ? ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാറില്ലേ എപ്പോഴും? അപ്പോൾ ശരിക്കും ഒരുപാട് പേര് പാട്ടൊന്നും പഠിക്കാതെ തന്നെ പാടുന്ന ആൾക്കാരുണ്ട്, ബോൺ ടാലൻ്റ് ആയിട്ട് പാടുന്ന കുട്ടികളുണ്ട്, അതല്ലാതെ പാട്ട് പഠിച്ചതിന് ശേഷം പാടുന്ന കുട്ടികളും ഉണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ. അപ്പോൾ ശരിക്കും സംഗീതം പഠിക്കുമ്പോൾ, കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സപ്തസ്വരങ്ങളാണ്. സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഏഴ് സ്വരങ്ങൾ. സപ്തസ്വരങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ സ, രി, ഗ, മ, പ, ധ, നി. ഇതാണ് സപ്തസ്വരങ്ങൾ. സപ്തസ്വരങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. സ, ഷഡ്ജം. കേട്ടോണം കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. രി, ഋഷഭം. ഗ, ഗാന്ധാരം. മ, മധ്യമം. പ, പഞ്ചമം. ധ, ധൈവതം. നി, നിഷാദം. അപ്പോൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഇങ്ങനെ ഏഴ് സ്വരങ്ങൾക്കാണ് സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ സപ്തസ്വരങ്ങളൊന്ന് പാടിയാലോ? ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങളത് കേട്ടു പാടും. സ, നമ്മൾ പാടുമ്പോൾ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ശ്രുതി പാടുക. അപ്പൊ സ ആദ്യം പാടും. വീണ്ടും പാടിക്കോ കേട്ടോ. സ, ഇത് പാടിയതിന് ശേഷം നമ്മളിപ്പോൾ സപ്തസ്വരങ്ങൾ പറഞ്ഞില്ലേ, അത് പാടുക. സ, രി, പാടിക്കേ. ഗ, നീ, സാ,
ഇതാണ് സപ്തസ്വരങ്ങൾ. സപ്തസ്വരങ്ങളുടെ ഒന്നാം കാലമാണ് ഞാനിപ്പോൾ പാടിയത്. നാല് കാലമാണ് നമ്മൾ പാടാറ്. അപ്പോൾ ഏറ്റവും സ്പീഡ് കുറച്ച് പാടുന്നതിന് ഒന്നാം കാലം എന്ന് പറയുന്നു. ആ ഒന്നാം കാലം ഞാനിന്ന് പാടാം. ഇതൊന്നാം കാലം. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാം കാലം, ഇതിൻ്റെ നേരെ ഇരട്ട സ്പീഡിൽ പാടുന്നതിനാണ് രണ്ടാം കാലം എന്ന് പറയുന്നത്. സ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇതാണ് രണ്ടാം കാലം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. സ ഗ മ പ ധ നീ സ സാ നീ ധ മ ഗ രി സ. ഇതാണ് രണ്ടാം കാലം. അടുത്തത് മൂന്നാം കാലം. മൂന്നാം കാലം പാടുമ്പോൾ രണ്ട് പ്രാവശ്യം പാടും. സ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇതാണ് മൂന്നാം കാലം. ഇത് രണ്ട് പ്രാവശ്യം പാടണം. അതൊന്ന് പറഞ്ഞു തരാം. സ രി ഗ മ പ ധ മ ഗ രി സ സ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഓക്കെ, അടുത്തത് നാലാം കാലം. നാലാം കാലം നാല് പ്രാവശ്യം പാടും. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇത് നാല് പ്രാവശ്യം പാടണം. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ
सनि धा पम गरे सा सरे गम बदनि सा सनि धा पम गरे सा सरे गम बदनि सा सनि धा पम गरे सा सरे गम बदनि सा सनि धा पम गरे सा इंगने ഒന്ന് രണ്ട് മൂന്ന് നാല് കാലങ്ങളാണ് നമ്മൾ സപ്തസ്വരങ്ങൾ പാടുന്നത്. പിന്നെ ഈ സപ്തസ്വരങ്ങൾ നമ്മളിപ്പോൾ പാടി അല്ലേ. സപ്തസ്വരങ്ങളിൽ നമ്മൾ ആദ്യം കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നത് മായാമാളവ ഗൗള എന്ന് പറയുന്ന ഒരു രാഗമാണ്. എന്താണ് മായാമാളവ ഗൗള? ഇതിൻ്റെ ഒരു നോട്ട് നിങ്ങൾക്ക് തരാം, അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. മായാമാളവ ഗൗള രാഗത്തിലാണ് നമ്മൾ സപ്തസ്വരം പാടി പഠിക്കുന്നത്. നമ്മളുടെ എക്സർസൈസുകളെല്ലാം മായാമാളവ ഗൗള രാഗത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ മറക്കാൻ പാടില്ല, ആദ്യം പഠിക്കുന്നത് സപ്തസ്വരങ്ങൾ. സപ്തസ്വരങ്ങൾ ഏത് രാഗത്തിലാണ് നമ്മൾ പഠിക്കുന്നത്? മായാമാളവ ഗൗള രാഗത്തിലാണ് സപ്തസ്വരങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം, അങ്ങനെ നാല് കാലങ്ങൾ നമ്മൾ പാടി അല്ലേ. നമ്മൾ പഠിച്ച രാഗം മായാമാളവ ഗൗള, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്. ബാക്കി നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ എങ്കിലും കുറച്ച് കുറച്ചെ പഠിച്ചാൽ മതി. തിയറിറ്റിക്കലായിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്, പിന്നെ സ്വരങ്ങൾ കുറേ പഠിക്കാനുണ്ട്. എക്സർസൈസുകളാണ് എല്ലാം, നമ്മളുടെ വോയിസിൻ്റെ ഒരു കൺട്രോൾ, വോയിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല സ്വീറ്റായിട്ട് പാടാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരുപാട് എക്സർസൈസുകൾ നമുക്ക് പഠിക്കാനുണ്ട് മുന്നോട്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് സപ്തസ്വരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കാലം ഇന്നത്തോണ്ട് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ താളം പഠിക്കാനുണ്ട്, കുറച്ചുകൂടി വിശദമായിട്ട് ആ രാഗത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക, മടി കാണിക്കരുത്. ഓക്കെ, താങ്ക് യു.